ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുകയായിരുന്നു എം ആർ അജിത് കുമാറിനെതിരായ നടപടിയിലെ ആണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം പി എം ആർ രജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടിയിലാണ് വിവിധ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുൻപാണ് നിയമമന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരണത്തിലൂടെ നടത്തിയത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു നാളെ രാവിലെ ഒൻപത് മണിക്ക് നിയമസഭാ സമ്മേളനം ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി പ്രതിപക്ഷത്തെ ഭയന്നിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ് പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയേണ്ടത് ഞങ്ങൾ രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഒന്ന് ഉന്നയിച്ചത് സെപ്റ്റംബർ നാലിനാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായി ഈ അഡീഷണൽ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു അതാണ് പ്രധാനപ്പെട്ട ആരോപണം അതിൻ്റെ പുറത്താണ് നടപടി എടുത്തതെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നടപടി ഈ നടപടി എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു ദൂതനായിട്ട് അയച്ചതാണ് ഇനി വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തി അപ്പോൾ പതിനാറ് മാസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും സമരം കൊണ്ടുമാണ് ഈ മാറ്റം ഉണ്ടായത് പതിനാറ് മാസം കഴിഞ്ഞിട്ട് ഇനി പൂരം കലക്കിയതിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അത് വേറൊരു കാര്യമാണ് പൂരം കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം ഇതെല്ലാം പൂരം കലക്കാൻ അദ്ദേഹം തന്നെ വിട്ടതാണ് എന്നിട്ട് പൂരം കലക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ പൂരം കലക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണ റിപ്പോ അന്വേഷണം ഏൽപ്പിച്ചു അന്വേഷണം പ്രഹസനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയതെന്ന് അറിയണം ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത് ആർ എസ് എസിൻ്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ്റെ ചുമതലയിലേക്കാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത് ഇതും ഒരു തരത്തിലുള്ള പ്രകസനമാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസം അവിടെ തുടർന്നു ഇനിയും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണ് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അതിന് പ്രപ്പോഷൽ ആയിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത് കാരണം ഈ രണ്ട് ഞങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം ഉന്നയിച്ച ഈ രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾക്കും ഈ അപ്പോ കണ്ണിൽ പൊടിയിടാനുള്ള ഈ നാളെ അസംബ്ലി തുടങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് മാറ്റം അത്രയേ ഉള്ളൂ അത് തന്നെ അസംബ്ലി കൂടുന്ന പശ്ചാത്തലത്തിൽ നടന്നതാണ് ബാക്കി നമുക്ക് നാളെ അസംബ്ലി പറയാം അതന്നെ അല്ല അതാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ് രണ്ട് കൊലക്കേസിലിടപെട്ടെന്നുള്ളതാണ് ആരോപണം അങ്ങനെയാണെങ്കിൽ ഈ ബറ്റാലിയൻ്റെ സ്ഥലത്ത് അതുപോലത്തെ ആളുകൾ ഇടവാക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഗുരുതരമായി അപ്പോൾ ഈ നടപടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വാചകം ഒട്ടും പ്രപ്പോഷൽ അല്ല ചെയ്ത ആരോപണങ്ങൾക്ക് അത് തെളിഞ്ഞിട്ടുണ്ടല്ലോ ഡി ജി പിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞാണെങ്കിൽ അതാണെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമാണ് രണ്ട് കൊലക്കേസുകളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം അല്ലേ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ആളും അതുപോലെ രണ്ട് കൊലക്കേസിൽ അവിഹിതമായി ഇടപെട്ട ആളെയും ഈ ആർ എസ് എസിൻ്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ്റെ ചുമതലയിലേക്ക് മാറ്റിയ അത് പിന്നെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ലാതെ എന്താണ് പിന്നെ ഏതാരോപണത്തിൻ്റെ പുറ ഗുരുതരമായ ആരോപണങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ച രണ്ട് ഗുരുതരമായ ആരോപണം അതുപോലെ ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച മറ്റാരോപണം ഏതിലാണ് ചെയ്തതെങ്കിലും ഇത് എന്ത് തട്ടിപ്പാണിത് ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇത് എന്തൊരു പ്രയസനമാണ് മുഖ്യമന്ത്രി നാളെ നിയമസഭയിൽ കാണാം ബാക്കി അങ്ങനെ പ്രതിപക്ഷ നേതാക്കളുള്ള പ്രതികരണവും വരുന്നു പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് ഇതിവിടം കൊണ്ട് തീരുന്നില്ല സഭയിലേക്കും എത്തും ഇത് പ്രതിപക്ഷത്തെ ഭയം എന്നുള്ള തീരുമാനമാണ് പെട്ടെന്നുണ്ടായത് ഏതാണ്ട് നാളെ ഒൻപത് മണിക്ക് സഭ തുടങ്ങുന്നു പന്ത്രണ്ട് മണിക്കൂറിനുപ്പുറം തലേന്ന് ദിവസം രാത്രി ഒൻപത് മണിക്ക് ഇങ്ങനെ ഒരു നടപടി ഒരു ഉത്തരവിറങ്ങുന്നു പെട്ടെന്ന് എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു കാലതാമസത്തെ കൂടി പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് ദിവസം ഈ ആരോപണം ഉന്നയിച്ച് പരാതി ലഭിച്ച് ഈ മുപ്പത്തിരണ്ട് ദിവസം നടപടി എടുക്കാതെ കാത്തിരുന്നു അതിനുശേഷം ഗതികെട്ടെടുക്കുന്ന നടപടി അതും പ്രതിപക്ഷത്തെ ഭയന്നുള്ള കൂടി പറഞ്ഞു വെക്കുകയാണ് വി ഡി സതീശൻ ഷഫീദ് റാവത്തൂർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഏതായാലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയത് കൊണ്ട് ഒരുപക്ഷേ എൽ ഡി എഫിലെ ഘടക കക്ഷികളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അതൃപ്തിക്കൊക്കെ ഒരു മറുപടിയാകുമായിരിക്കാം പക്ഷേ പ്രതിപക്ഷം വിടില്ല അത് സഭയിലും സഭയ്ക്ക് പുറത്തുമൊക്കെ ഈ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ തുടരും അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ചോദ്യങ്ങൾ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെയുള്ള ചോദ്യങ്ങൾ പൂരം കലക്കലടക്കം ഇനിയും ആവർത്തിക്കപ്പെടും എന്ന് തന്നെയല്ലേ പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഗോകുൽ പ്രഭുത ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച ഇനി അവർ നേരിടാൻ പോകുന്ന ഒരു ചോദ്യം അത് ഇതൊരു അച്ചടക്ക നടപടിയാണോ ആശ്വാസ നടപടിയാണോ എന്നുള്ളതാണ് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ആ രീതിയിലുള്ള ചോദ്യമായിരിക്കും സർക്കാരിനെ സംബന്ധിച്ച് നേരിടേണ്ടി വരിക കാരണം സർക്കാർ എ ഡി ജി പി സ്ഥാനത്ത് എ ഡി ജി പി എം ആർ അഹിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി പകരം മനോജ് അബ്രഹാമിനെ അവിടേക്ക് നിയമിച്ചു മാറ്റി നിയമിച്ചു അതൊരു സ്ഥലം മാറ്റം മാത്രമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും അവർ പറയുന്ന കാര്യം ആ വാർത്താക്കുറിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഒന്നോ രണ്ടോ വരിയിൽ പറയുന്നു അതായത് കഴിഞ്ഞ കുറച്ച് ഒരു മാസമായി ഡി ജി പിയുടെ നേതൃത്വം നടന്ന ഉന്നതതല സമിതി ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട ജിയോ പുറത്തിറങ്ങുമ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള റഫറൻസ് അതല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള നോട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതോ ഒരു ജനറൽ ട്രാൻസ്ഫറിൽ മാത്രമാണോ അജിത് കുമാറിൻ്റെ സ്ഥലം മാറ്റം സർക്കാർ കൊണ്ടുവരിക എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം ആക്ഷേപമുന്നയിക്കുന്നത് പോലെ തന്നെ അജിത് കുമാറിനെ കൈവിട്ടതല്ല പകരം കൈവിട്ടുകൊണ്ട് സംരക്ഷിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഇനി ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് എട്ടേ കാലോടുകൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഡ് സാഹേബ് കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുന്നത് അങ്ങനെ ആഭ്യന്തര സെക്രട്ടറിക്ക് ആ റിപ്പോർട്ട് കൈമാറി ഇന്ന് രാവിലെ മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് ആ റിപ്പോർട്ട് എത്തുന്നു ആ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പല പരാമർശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ആ റിപ്പോർട്ട് പോലും മയപ്പെടുത്തിയതാണ് എന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് രാവിലെ കൊടുത്തിരുന്നു പ്രത്യേകിച്ച് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം ഡി ജി പിയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് അതിൽ എ ഡി ജി പി എം ആർ അഹിത് കുമാറിന്റെ വിശദീകരണം പൂർണ്ണമായും ഡി ജി പി തള്ളുന്നുമുണ്ട് അതായത് ദത്തേത്രേയ ഹൊസബല്ല അതേപോലെ തന്നെ റാം മാധവൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്വകാര്യ സന്ദർശനം ആണെന്നും താൻ ഇതേ രീതിയിൽ പലതരത്തിലുള്ള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം ഇപ്പോൾ തള്ളുന്നുണ്ട് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പക്ഷേ ആ റിപ്പോർട്ട് പോലും മയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല അതിൽ സുപ്രധാനമായ മറ്റൊരു വിവരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതുവരെയും സർക്കാർ ഏത് എന്ത് അടിസ്ഥാനത്തിലാണ് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അതല്ലെങ്കിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല ഇനി രണ്ടാമത്തെ ഒരു കാര്യം നാളെ നിയമസഭ തുടരുക പുനരാരംഭിക്കുകയാണ് നാളെ നിയമസഭാ തലത്തിൽ നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം നാളെ എത്തുന്നത് അത് മൂർച്ചയുള്ള നിരവധി രാഷ്ട്രീയ ആരോപണങ്ങളുമായിട്ടാണ് പി വി എൻ മുതൽ പി ആർ ആരോപണം വരെയുള്ള ഒരു പിടി ആരോപണങ്ങൾ അത് നിയമസഭയുടെ മുൻപിലേക്ക് ഉറപ്പായും പ്രതിപക്ഷം എത്തിക്കും അതിൽ ഈ ക്രമസമാധാന ചുമതലയിലിരുന്ന എ ഡി ജി പി എം ആർ രജ് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് സർക്കാരിന് വേണ്ടിയിട്ടാണോ രാഷ്ട്രീയമായ സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ടാണോ മാത്രവുമല്ല പി വി എൻവർ ഭരണപക്ഷത്തുണ്ടായിരുന്ന പി വി എൻവർ തന്നെ ഉന്നയിച്ച പലതരത്തിലുള്ള ആരോപണങ്ങളിൽ എന്ത് നടപടിയെടുത്തു ആരോപണങ്ങളിൽ ഡി ജി പിയുടെ റിപ്പോർട്ടിലെ കണ്ടന്റ് എന്ത് അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് നാളെ നിയമസഭയ്ക്ക് മുൻപിൽ മറുപടി പറയേണ്ടി വരും നിയമസഭയിൽ മറുപടി പറയേണ്ടി വരും അതടക്കമുള്ള കാര്യങ്ങൾ ിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രതിരോധം തീർക്കലാണ് ഇന്നത്തെ ഈ ഈ നടപടി എന്നതിനെ പറയാൻ കഴിയില്ല ഇന്നത്തെ ഈ സ്ഥാനചലനം എന്നുള്ള കാര്യത്തിൽ ഉറപ്പായും നമുക്കൊരു ക്ലാരിറ്റി അക്കാര്യത്തിൽ ഇപ്പോൾ പതുക്കെ പതുക്കെ വരുന്നുണ്ട് ഇനി ഈ വിഷയത്തിൽ നമുക്ക് ആ ഉത്തരവിറങ്ങണം ആ ജിയോയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അതറിയണം അത് രണ്ടുമാണ് ഇനി പ്രധാനമാകാൻ പോവുക ഏതായാലും നാളെ നിയമസഭയിൽ ഈ ഒരു പ്രതിരോധം കൊണ്ട് മാത്രം മുഖ്യമന്ത്രിക്കും സർക്കാരിനും നിവർന്ന് നിന്ന് മറുപടി പറയാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാത്രവുമല്ല സി പി ഐയുടെ വാടപ്പിക്കാൻ അതല്ലെങ്കിൽ സി പി ഐയുടെ ആവശ്യം നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് ഇനിയും ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പി എം ആർ അത് കുമാറിനെ തുടരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ആ നീക്കം അല്ലെങ്കിൽ ആ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ബറ്റാലിയൻ എ ഡി ജി പി ചുമതല അത് അതൊരു വലിയ നിർണായക പോസ്റ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ ചുമതലയിൽ മാത്രം ഇനി എ ഡി ജി പി എം ആർ അജിത് കുമാർ തുടരും ഇത് രണ്ടാം തവണയാണ് വളരെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മാറി നിൽക്കേണ്ടി വരുന്നത് മുൻപ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ അനാവശ്യ ഇടപെടലിൽ അന്ന് വിജിലൻസ് മേധാവിയായിരുന്ന വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരുന്നു പിന്നാലെ നമുക്കറിയാം വിജയ് സാക്കറെ ഡെപ്യൂട്ടേഷനിലേക്ക് പോയ ഒഴിവിലാണ് ക്രമസമാധാന ചുമതലയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ വരുന്നത് അന്നും പ്രതിപക്ഷം ആരോപണം അതായത് മാറ്റി നിർത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ വീണ്ടും വലിയൊരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് അത് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട പി ശശിയുടെ നീക്കം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നു അതിന് പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതായാലും ഒരു മാസം നീണ്ടു നിന്ന സമ്മർദ്ദം പ്രതിപക്ഷം പൊട്ടിച്ചൊരു ഒരു രാഷ്ട്രീയ ബോംബ് പി വി അൻവർ തുടങ്ങിയ ഒരു രാഷ്ട്രീയ യുദ്ധം അതിനൊടുവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ രജ്കുമാറിനെ നീക്കിയിരിക്കുന്നു പകരം ഇന്റലിജൻസ് എ ഡി ജി പി ആയിട്ടുള്ള മനോജ് അബ്രഹാം ഇനി ക്രമസമാധാന ചുമതല നിർവഹിക്കും തീർച്ചയായും ഏതായാലും ഒരു മാസത്തോളം മുന്നണിക്കകത്ത് സി പി ഐ നടത്തിയ സമരം ഒപ്പം വർഗീഷ് ജോറടക്കം ഘടകകക്ഷി നേതാക്കൾ നടത്തിയ രൂക്ഷമായ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ് ഇച്ഛാശക്തി വേണം നടപടി ഇച്ഛാശക്തിയുള്ള ഉള്ള നടപടികൾ വേണമെന്ന് കടത്തി പറയേണ്ടി വരുന്ന സാഹചര്യം അങ്ങനെ പിണങ്ങിയും പറഞ്ഞും അവസാനം ഒരുപക്ഷേ പി വി എൻവർ ഇത് പരസ്യമായി പറഞ്ഞതിന് മുമ്പ്

എന്നുള്ളത് അറിയാൻ ഈ വാർത്തയുടെ തന്നെ തുടർ വാർത്തകളിലേക്കും കൂടുതൽ വിശാംശങ്ങളിലേക്കും ഉടൻ തന്നെ മടങ്ങിയത്